അപ്പോ ഞാൻ ഫസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കൂടെ ഒരു ജിമ്മൻ ഉണ്ടെന്ന്. ജിമ്മൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജിമ്മൻ. അപ്പൊ അവൻ ഇന്നൊരു സാധനം ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാ അവൻ ഈ ഹോസ്റ്റലിൽ ഒരു മിനി ജിമ്മ് തുടങ്ങാൻ പോവാ. അപ്പൊ അതിന്റെ സാധനമാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആശാനോടില്ല, വരുന്നതിന് മുന്നേ സാധനം അൺബോക്സ് ചെയ്ത് തീർക്കണം. അല്ലേ, നമ്മുടെ താടിക്കാൻ ഇത് അൺബോക്സ് ചെയ്തോണ്ടിരിക്കുക. കണ്ട പുള്ളിക്കാരൻ ഷോർട്സ് ആണ് ഇട്ടിരിക്കുന്നതെന്ന് കരുതണ്ട. സംഭവം ഉറക്കത്തിൽ നിന്ന് ഞാനിപ്പോ വിളിച്ചുണർത്തിയതാ. ഐറ്റം വന്നിട്ടുണ്ട്, അവൻ എന്നെ വിളിച്ചു വരണം. കണ്ടല്ലോ ഇതെന്താന്ന് വെച്ചാ ബാർബലാ, ബാർബല്. കംപ്ലീറ്റ് കട്ട് ചെയ്യാം, മുട്ടിഞ്ഞ ചാക്കിനാ തോന്നേ. 10-30 കിലോ ഉണ്ട്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ പൊക്കിട്ട് പൊങ്ങിയില്ല. ഞങ്ങൾ രണ്ടുപേരാ പിടിച്ചിട്ടത്. വേണ്ട, വന്നു മോനെ, ഐറ്റം വന്നു മോനെ. വെളിയിലെത്തി, ഇത് കുറെ ഉണ്ടല്ലോ. അതെ സാധനം കണ്ടോ, ഇത് വലിയ റേറ്റ് ഒന്നുമില്ല, വെറും 1800 രൂപ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡംബലിന്റെ മറ്റേ സാധനമാണ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ സിക്സ് പാക്ക് കേട്ടാ, കണ്ടാ കേട്ടാ കേട്ടാ സിക്സ് പാക്ക് കേട്ടാ. ആശാ ഫസ്റ്റ് ഇത്, അയ്യോ എന്റെ കൈ കിട്ടുന്നേ. ഇവിടെ ഒരു നട്ട് കെട്ടി എന്റെ പോ, നല്ല വേദന ോണ്ടിരിക്കുന്നു. അടുത്ത എന്താണാവോ, അടുത്ത ആ ചെറിയ ഡംബലിന്റെ. ഇതാണ് നമ്മുടെ ഡംബലിന്റെ, കണ്ടോ ഇതാണ് ഡംബലിന്റെ സാധനം. നല്ല ഭാരമുണ്ട് കേട്ടോ. ഇതെന്ത് ഭാരമുണ്ടോ നോക്കട്ടെ. ഈ റോഡ്, അയ്യോ ഇത് മാത്രം മതി കേട്ടോ. എനിക്കൊക്കെ എന്നെ പോലുള്ളവർക്കൊക്കെ ഒരു എന്താ പറയാ, വെയിറ്റ് എടുത്തുള്ളൊരു പേര് കിട്ടി. ഈ സാധനം മാത്രം മതി, ഈ സാധനം മാത്രം. ഐറ്റം എവിടുന്ന് തുടങ്ങണമെന്ന് ഒരു പിടുത്തം കിട്ടത്തില്ല. കംപ്ലീറ്റ് പൂട്ടിക്കെട്ടി വെച്ചേക്കാണ്. ഇപ്പൊ അതെ ഇത് രണ്ടെണ്ണം, അതെ ഇത് 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 രണ്ടും ഇതിന്റെ. പക്ഷെ ഈ സാധനം വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ. ഇത് പൊട്ടിയൊലം പോയി കഴിഞ്ഞാൽ ആ കാര്യം മൂഞ്ചി. അപ്പൊ ഇനി അടുത്ത് ഇത്, ഇതിപ്പോ ഇത് രണ്ടും നമ്മൾ അൺബോക്സ് ചെയ്ത്, ഇതാണ് അൺബോക്സ് ചെയ്യേണ്ടത്. പക്ഷെ ഈ സാധനം ഞാൻ ഒറ്റയ്ക്ക് അൺബോക്സ് ചെയ്ത അൺബോക്സിങ് ആവൂല. അതുകൊണ്ടാണ് നമ്മുടെ വ്ളോഗിങ് ചാനലിൽ എന്താണ് ഒരു അൺബോക്സിംഗ് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ കരുതി ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഒരുപാട് വർക്കിങ്ങിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ന് ഈ ഒരു സാധനം വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഇതാക്കാന്ന് വെച്ചിട്ടാ സാധനം പൊട്ടിച്ചു തുടങ്ങി. നമ്മുടെ ബംഗാളികള് കോഴിനെ വലിച്ചു കീറണ മാതിരി വലിച്ചു കീറുകയാണ്. പണ്ട് കോഴിക്കട ജോലിക്ക് നിന്നിട്ടുണ്ടോ സാർ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് മുന്നേ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടല്ലോ. കംപ്ലീറ്റ് വലിച്ചു പറിച്ച് സംഭവം 30 കിലോ ആയപ്പോ ബാർബല് കൂടാണ്ട് 30 കിലോ ആണ് ഞാൻ. രണ്ട് ഗ്ലൗസ് ഫ്രീ ഇട്ടിട്ടുണ്ട്, രണ്ട് ഗ്ലൗസ് ഫ്രീ ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വെപ്പണായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ക്വാളിറ്റി ഇല്ല, ഒരു വരണം ഞാൻ വലിയ ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ക്വാളിറ്റി, ഇത് കൊള്ളത്തില്ല. ബിലോ ആവറേജ് ക്വാളിറ്റി അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഗ്ലൗസ് ഉണ്ടായതുകൊണ്ട് ഇതിന്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അപ്പൊ ഇത് നമ്മുടെ താടിക്കാരൻ മാറ്റി വെക്കാണ്. എടുത്തു വിടുത്തോ, വിടുത്തോ, ഇനി നമ്മുടെ അടുത്തത് മെയിൻ സാധനം. ഇത് എത്ര കെ ജിയുടെ? 2.5 കെ ജിയുടെ ഒന്നാമത്തെ പീസ്. ഒന്ന്, അടുത്ത എത്ര? 2.5 കെ ജിയുടെ രണ്ടാമത്തെ പീസ്. ആ ഇനി ഇതെന്താന്ന് വെച്ചാ നമ്മുടെ ഈ കൈയിന്റെ പവർ കൂട്ടാൻ വേണ്ടിട്ട്. അതായത് ഈ ചില ആളുകൾക്ക് ഈ ഭാഗത്ത് പവർ വളരെ കുറവായിരിക്കും. അപ്പൊ കൈയിന്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണിത്. ഇതൊന്ന് പൊളിച്ച, ഇതൊന്ന് പൊളിച്ച. ഇത് കൈയിന്റെ പവർ കൂട്ടാ. 2.5 പിന്നെയും കിട്ടിയിട്ടുണ്ട്. 2.5 ഒന്ന് പ്ലാസ്റ്റിക് ആണ് സാധനം, ഉള്ളിൽ വേറെന്തോ മെറ്റൽ അല്ല, എന്തോ വേറെന്തോ ഒരു മെറ്റീരിയൽ ആണ്. ഇപ്പൊ ഇതിന്റെ 4 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ടാങ്ക് തന്നെ.
കണ്ടാ ഈ സാധനം പൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു. അയ്യോ പിന്നെ അതിന്റെ തന്നെ സ്പെയർ ആണെന്ന് തോന്നുന്നു. ആ നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു ഐറ്റം സ്കിപ്പർ. ഐ തിങ്ക് ദിസ് ഇസ് വെരി 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 വാല്യൂ ഫോർ മണി. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി പോയാൽ നമുക്ക് കുഴപ്പമില്ല. ഈ സാധനം ഉണ്ടല്ലോ ഇത് മാത്രം മതി. കാരണം കേബിൾ നമുക്ക് വേറെ ഏതിലും എടുത്തിട്ട് അതിയല്ലോ. അപ്പൊ ഒരു സ്കിപ്പർ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇതുണ്ട്. ഇതാ നമ്മുടെ മെയിൻ 5 കിലോയുടെ മറ്റൊരു ഐറ്റം കൂടി കിട്ടിയിരിക്കുന്നു. അഞ്ചാമത്തെ ഇതിലൂടെ അടുത്തതും പൊട്ടിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്തതും പൊട്ടിക്കുകയാണ് 5 കിലോയുടെ. ഇപ്പൊ എത്ര കിലോ എന്നറിയോ? 10, 10, 20 കിലോ ആയി. അതെ അടുത്ത 5 കിലോ. 5 കിലോയുടെ അടുത്തേ ഇതൊന്നും പൊട്ടിച്ചാ പൊട്ടിച്ച 5 കിലോയുടെ അടുത്താണ്. ഐ തിങ്ക് ഇത് വാല്യൂ ഫോർ മണി എന്നൊക്കെ നമുക്ക് ഉറക്കെ വിളിച്ചു പറയാം. കാരണം ഒരുപാട് എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചേ പിള്ളേർക്ക്. പിന്നെ എനിക്ക് തോന്നുന്ന ഈ റാഡിന്റെ സൈഡിലിടാ ഉള്ള സാധനം കേട്ടോ. ആണ് അതെ. പക്ഷെ റാഡ് വലിയ കനം കുറവാണ് കേട്ടോ. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ കാണുന്ന ടൈപ്പ് അല്ല റാഡ്. നല്ല കനം കുറഞ്ഞ സാധനം. അടുത്ത് എന്താന്ന് വെച്ചാ കംപ്ലീറ്റ് സാധനം സെറ്റ് ചെയ്ത് കാണിക്കും. ആ സെറ്റ് ചെയ്ത് കാണിക്കും. ഫസ്റ്റ് ഡംബൽ. ഡംബൽ നമുക്ക് മാക്സിമം 10 kg വരെ സപ്പോർട്ട് ചെയ്യും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ വെയിറ്റ് മാത്രം വാങ്ങിച്ചാൽ വേറെ ഒരു കാശലവും ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വലിയ കൊടുക്കണ്ട. 2.5 kg അടുത്ത് ഇപ്പൊ വീട്ടിലൊക്കെ ഒരു മിനി ജിം തുടങ്ങാൻ പോകുന്നവർക്ക്. അപ്പൊ ഇനി ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ, കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വെറും 1500 രൂപയും 350 രൂപ ഷിപ്പിംഗ് ചാർജും അത്രേ മാത്രമേ ഉള്ളൂ. കാരണം ഇതിന് ഷിപ്പിംഗ് ചാർജ് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു എന്താ പറയാ വെയിറ്റ് കൂടിയ പ്രോഡക്റ്റാണ്. കാരണം ഇത് തന്നെ ഉണ്ടോ ഇപ്പൊ ഇത് 1, 2, 3, 4 ഇതിപ്പോ തന്നെ 20 കിലോ 2.5 kg 4 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ 20+10 മൊത്തം 30 കിലോ വരുന്നുണ്ട്. അപ്പൊ ഈ 30 കിലോ ആയതുകൊണ്ടാണ് നമുക്ക് ഈ കാശ് വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാശ് ഒഴിവാക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ സ്റ്റോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളിവിടെ അത്യാവശ്യം അംഗീകരിച്ച ഒരു നല്ലൊരു സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് ചോദിക്കുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂടും. പക്ഷെ എന്നാലും ഒരു എന്താ പറയുക നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഈ ഒരു സാധനം ആവശ്യമുള്ളത് അല്ല. പിന്നെ ജിമ്മിൽ വരെ പോകണം. ഇതിപ്പോൾ ഒരു 3 മാസത്തെ ജിമ്മിൻ്റെ കാശ് മാത്രമേ ഇതിനകത്തായിട്ടുള്ളൂ. ചിലപ്പോൾ ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്നത് ഇല്ല ഞാനില്ല അവൻ ആദ്യം പോയിക്കൊണ്ടിരുന്നത് ഏതാണ്ട് 900 രൂപയാണ് ഒരു മാസം ഫീസ്. അപ്പോൾ ഇതിപ്പോൾ 1800 രൂപ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇത് മതി. പിന്നെ ചെസ്റ്റിനൊക്കെ വേണമെങ്കിൽ മാത്രം ഒരു ഇതിൻ്റെ ഉള്ളൂ. ഇപ്പോൾ ചെസ്റ്റിനൊക്കെ അങ്ങനെ വലിയൊരു ജിമ്മനാവേണ്ട, ഒരു മീഡിയം ജിമ്മനായ അതെങ്കിൽ ഈ സാധനം മതി. ഇത് 2 അമ്മല് വരാണ്ട് സമയം 6 ആയുള്ളൂ, വരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മളിവിടെ ചെറിയൊരു മിനി ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു. മാസം 200 രൂപ ഫസ്റ്റ് ഉദ്ഘാടനം. 5 kg 2 ആണോ ആ മാസത്തിലേക്ക് എന്താ കാണിച്ചു കൊടുത്തത്? പിള്ളേരൊക്കെ എങ്ങനെയാണ്? റെഡായിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. ആ വിങ്സ് ഒക്കെ കാണിച്ചു കൊടുത്തത്? പിള്ളേരൊക്കെ അങ്ങനെ ഞെട്ടത്. ഏണ്ടാ രണ്ട് സൈഡും മസിലൊക്കെ അടിച്ചു കയറ്റുകയാണ്. എനിക്ക് കുറച്ച് സീറോടൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചെക്കനെ അങ്ങ് നന്നാക്കണം. അതേ എനിക്ക് താടി മുടിയൊക്കെ കുഞ്ഞു പോയിക്കോളൂ. സാധനം സെറ്റ് ചെയ്യാൻ പോവാ. അടുത്തതിനി ബാർബെല്ല്, അതാണ് ഇനി അടുത്ത സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ചെസ്റ്റ് അടിക്കാം, ഷോൾഡർ അടിക്കാം, പിന്നെ വേറെ എന്തൊക്കെ ഷോൾഡർ വിങ്സ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ എല്ലാത്തിനും അടിക്കും. പിന്നെ വേറെ അവിടെ കയറ്റുമ്പോ ഇവിടെ കയറ്റും. അയ്യോ പണ്ട് ഞാൻ അനുഭവിച്ചു അതേ വർഷം ഇവിടെ ശരിയാൻ പറഞ്ഞില്ല. അതുകൊണ്ട് എടുത്തോ ഒരു സൈഡ് 5 kg ഉള്ളോ? മറ്റേ 2.5 നമുക്ക് തന്നെ വരുന്നു. ആണല്ലേ? ആ 2 ഡംബിൾ ഞാൻ എടുത്തു. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഐ തിങ്ക് 20 കിലോയുടെ ഒക്കെ ആവശ്യമുള്ളു. കാരണം അതി കൂടെ പൊക്കണമെങ്കിൽ കട്ട ഹാർഡ് കോർ ജിമ്മിനാവണം. പിന്നെ അതി കൂടെ പൊക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതിന്റെ ബാക്കി ജിമ്മ ബാക്കി കാണിച്ചു കൊടുക്കും. ഇത്രയും മണ്ണുണ്ടായിട്ട് വാരിൽ തെളിഞ്ഞിരിക്കുന്നുണ്ടോ? എന്താല്ലേ ഇനി ആറേ എന്റെ കണ്ടാ കിടക്കാൻ പെടപ്പൻ ആയിട്ട് വേണം. 1800 രൂപയ്ക്ക് ഒരുമാതിരി കോപ്രായം കാണിക്കുന്നവർക്കല്ല ആവശ്യമുള്ള ഉണ്ട്. ഇനി അടുത്തത് അടുത്ത നമ്മുടെ മറ്റേ ട്രൈസിന്
ബൈസെപ്സ് കേൾസ് ഇതിനൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ഇത്. 3 ഫീറ്റ് റോഡ്, മറ്റേത് 5 ഫീറ്റ് റോഡ്. 5 ഫീറ്റ് റോഡ് ഉണ്ടല്ലേ, ഇത് കണ്ടിട്ട് പറയുന്നില്ല. എന്റെ ഒരു കൈക്കൊന്നും ഈ സാധനം പൊങ്ങുന്നില്ല കേട്ടോ, നല്ല ഭാരം. നിങ്ങളാരും കരുതുന്ന മാതിരിയല്ല. അടുത്ത ടയർ ഞാൻ അപ്പോഴത്തേനും കുറച്ചായിട്ട് ഈ സാധനം വെച്ചിട്ട് കിഞ്ഞോ കിഞ്ഞോ തത്തമ്മേ, കിഞ്ഞോ കിഞ്ഞോ തത്തമ്മേ. മണ്ണാണോ? അപ്പൊ ഇത് പൊട്ടിക്കഴിഞ്ഞ ബോക്സിങ് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം നിങ്ങൾ ഈ സാധനം വെത്തുമ്പോ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ ഇതിനുള്ളില് ചെറിയ രീതിയിൽ മണ്ണുണ്ട്. അതായത് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് മണ്ണാണ്. ഇപ്പൊ 2.5 കിലോയുടെ എനിക്ക്, ഞാനിപ്പോ ഈ ഈ ഡമ്പൽ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഡമ്പലായിട്ട് എനിക്ക് തോന്നില്ല. ഒരടി കിട്ടി, ഇത് വെറും 5 കിലോ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു വലിയ ഡമ്പലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ സാധനം അവ വരുത്തുവാണെങ്കിൽ ചെയ്യണ്ടേ, ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ഇപ്പൊ ഇത് 1800 രൂപയുള്ളൂ, 1800 രൂപയ്ക്ക് നല്ലൊരു വാല്യൂ ഫോർ മണി തന്നെ. അപ്പൊ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഈ സാധനം വരുമ്പോൾ റാപ്പിംഗ് പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ ഈ കാറ്ററിങ്ങിനൊക്കെ മറ്റേ എന്താണ് പാത്രത്തിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്നത്, ആ സാധനം കുറച്ചെടുത്തിട്ട് ഇതിന്റെ മുകളിലെല്ലാം ചുറ്റുക. കാരണം ഇതിനുള്ളിൽ ഈ സാധനം ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിന്റെ ഈ രണ്ടറ്റത്തും ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക്കാണ്. അപ്പൊ അതൊന്ന് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒരു ഇൻസുലേഷൻ്റെ കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും എല്ലാം കൂടെ ഒരു 100 രൂപ ചിലവ് വരുത്തുള്ളൂ. 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ 2000 ഇല്ല, 1800, 1900, 2000 രൂപ, 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞത് കടാ വേണ്ട. ഇത്ര ഐറ്റംസ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കവർ കൂട്ടുന്ന 2 ഡമ്പല് 30 kgയുടെ ടോട്ടൽ ഫീസ്, 2 ബാറ് 2 ഡമ്പല്, പിന്നെ ഇത്ര സാധനം. ഇപ്പോൾ സിംഗിളായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഈ ഗ്ലൗസൊക്കെ നല്ലോണം യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാ ഒരാൾക്കും ഞാൻ ഏതാണ്ട് ഗ്ലൗസൊക്കെ വാങ്ങിയപ്പോൾ ഏതാണ്ട് 200-300 രൂപയാണ് ഒരു ഗ്ലൗസിന് റേറ്റ് വന്നിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുന്നു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പരിപാടി ഒന്ന് കുളിക്കണം, വന്ന് കയറിയതുള്ളതേ ടീഷർട്ടിലാണ് ഇങ്ങനെ. അപ്പോൾ ഇനി നേരെ പോയി ഒന്ന് കുളിക്കണം, വെള്ളം കഴിക്കണം, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കണം. ഇവർ കാണിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കണം. ഓക്കെ, ബൈ ബൈ.